everyone, എൻ്റെ പേര് ഫാത്തിമ and welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് സിറ്റി സെന്ററിലാണ്ട്ടോ. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗിന് വേണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗും കൂടി എടുക്കാമെന്ന്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടതായിക്കൊക്കെ മക്കളൊക്കെ ആയിട്ട് ഉള്ളിലോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് മണിക്കുട്ടനാണ് കേട്ടോ. ഇക്കാക്കൻ്റെ ബ്രദറാണ്. അവൻ്റെ ശരിക്കുള്ള പേര് സാഹിൽ എന്നാണ്. പക്ഷേ നമ്മൾ മണിക്കുട്ടൻ എന്നാണ് വിളിക്കണേ. ഇനിയുള്ള നമ്മുടെ വ്ളോഗ്സിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുണ്ടാവും. സോ നമ്മളെത്തിയത് ഏകദേശം ഒരു രാത്രിയിലാണ്. അത്യാവശ്യം തിരക്കൊഴിഞ്ഞൊരു സമയമായിരുന്നു. ആദ്യമേ തന്നെ ഡിക്കാത്ലോണിലാണ് നമ്മൾ കയറിയത്. കാരണം നമ്മുടെ ഒമറിന് ഒരു സ്വിമ്മിങ്ങിന് പറ്റിയ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് നമ്മൾ ഡിക്കാത്ലോണിൽ വന്നിട്ടുണ്ട്. ഒമറിന് പൂളിൽ ചാടാൻ പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ സോ അതൊക്കെ തപ്പിയിട്ടാണ് നമ്മൾ ഇവിടെ കയറിയേക്കണേ. അവിടെ കയറി പാടെ ഒമറും ഇവും ഓരോ ബോളിലൊക്കെ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഫുൾ എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. കൂട്ടി നിൽക്കൊക്കെ ഉണ്ട്. Mama, don't run. Where is Papa's hand? Papa won't buy chocolate. Where are you going? I'm going to take a look at you. I'm going to take a look at you. Papa. Papa. No. I'm sorry. Come. അവിടെ നിന്ന് ബോൾ മേടിക്കാത്ത ഒമർ ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ പോയത് സെഫോറയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഖാലിദ് അമീരിയുടെ വൈഫ് സലാമേൻ്റെ പീസ്ഫുൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതൊന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പ്രൊഡക്ട്സൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സെഫോറയിലേക്ക് പോയി. പീസ്ഫുൾ എന്നാണ് കേട്ടോ ആ ബ്രാൻഡിൻ്റെ നെയിം. ഓൾറെഡി കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവരുടെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാണിത്. അതിൻ്റെ ടെസ്റ്റിംഗ് പീസ് എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ഇത്തിരി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തൊക്കെ നോക്കിട്ടോ. പിന്നെ മെല്ലെ തന്നെ നമുക്കത് കയ്യിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ആ ട്യൂബുമേ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി കരുത്. പക്ഷെ വൺ ഹൈഡ്രേഷൻ കേട്ടോ. നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആവുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അവിടെ തന്നെയുള്ള കാരിഫോറിലേക്ക് പോയി. കാരണം നമുക്ക് വീട്ടിലോട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗും കൂടി ഇനി ബാക്കിയുണ്ട്. സോ നിങ്ങളെ ഞാൻ ബാക്കി നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്യൂണ കുറച്ച് മേടിച്ച് ഫ്രിഡ്ജിലേക്കായിരുന്നു. സോ അതെടുത്തു. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ മേടിക്കാനായിട്ട് ബേബി സെക്ഷനിലേക്ക് പോവാം. ഞാൻ മെയിനായിട്ട് സെബാമെഡിൻ്റെ ക്രീമും പിന്നെ നിവിയൻ്റെ ഈ ഡെയിലി പ്രൊട്ടക്ഷൻ ക്രീമും അത് രണ്ടും ആ പിള്ളേർക്ക് യൂസ് ചെയ്യാറുള്ളത്. സോ അതൊക്കെ എടുത്തു. പിന്നെ എനിക്ക് വേണ്ടിയിരുന്നത് ഫാബ്രിക് കണ്ടീഷണറാണ്. അപ്പം കംഫർട്ടിൻ്റെ ഈ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ടും വേറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തേയിലപ്പൊടി കുറച്ച് റിസ്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ മേടിക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. ഞാനത് സ്ഥിരം മേടിച്ചിരിക്കുന്നൊരു സാധനം. അപ്പം ഇവിടെ ഞാൻ ഈ ഒരു കാരിഫോറിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. തപ്പി തപ്പി ലാസ്റ്റ് ടൊമാറ്റോ പേസ്റ്റൊക്കെ കണ്ടുപിടിച്ചു. കപ്സ് അങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും എനിക്കത് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഫൈനലി കിട്ടിയിട്ടുണ്ട്. പിന്നെ പിക്കിൾ വേണമായിരുന്നു. അടുത്തത് അതും തപ്പിപ്പിട്ട് ലാസ്റ്റ് അതും കണ്ടുപിടിച്ചു. കിച്ചൺ ഡ്രസ്സർ അല്ലേ.
പിന്നെ വീണ്ടും നമ്മൾ ഷോപ്പിംഗ് തുടരുക കേട്ടോ. കുറച്ച് ഉപ്പ്, നൂഡിൽസ്, ഫ്രോസൺ പ്രോൺസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലി എല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവുമല്ലോ ഗ്രോസറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി ചുരുക്കിയാണ് കേട്ടോ കാണിക്കണേ. പിന്നെ ആ ഫ്രൂട്ട്സ് വെജിറ്റബിൾ സെക്ഷനിൽ പോയിട്ട് സാധാരണ നമ്മളിങ്ങനെ ഓഫറുള്ളത് നോക്കിയിട്ട് ഏതാണോ വാങ്ങുക അങ്ങനെ എടുക്കും. അപ്പം അതൊക്കെ നോക്കി വാങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഈ ഒരു കാലിഫോറിൽ ഒരുപാട് ഇഷ്ടമായത് ഈ മഷ്റൂമിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള മഷ്റൂംസ് ഉണ്ടായിരുന്നു, ചെറുതും വലുതും, പിന്നെ ഈവൻ ഡ്രൈഡ് മഷ്റൂംസും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം. നമ്മളങ്ങനെ വീണ്ടും കുറച്ച് കോളിഫ്ലവറും വേറെ കുറച്ച് പച്ചക്കറികളും ഒക്കെ മേടിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ്. ഇക്കാക്ക് അത് അവിടെ അപ്പുറത്ത് ക്യാരറ്റ് മേടിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് ബാസ്ക്കറ്റിൻ്റെ അകത്തൊക്കെ ആക്കി നല്ല സുന്ദരനായിട്ട് വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ മേടിക്കാൻ തോന്നും കേട്ടോ. ഇത് ബീൻസ് സ്പ്രൗട്ട്സ് ഉണ്ട്, കോവയ്ക്ക ഉണ്ട്, ബീൻസ് ഉണ്ട്, അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഇവിടുത്തെ ഫിഷിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ. പിന്നെ എനിക്ക് കുറച്ച് ബീഫ് വേണമായിരുന്നു. അപ്പം ഓൾറെഡി മുറിച്ച് വെച്ചേക്കുന്ന ബീഫ് ഞാൻ കുറച്ച് എടുത്തു. ഇതാണ് ഇവളുടെ മീറ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ. പിന്നെ ഇത് ബേക്കറി സെക്ഷൻ. ഇവിടെയും നല്ല അടിപൊളി സാധനങ്ങളെല്ലാം തന്നെയാണ് ഉള്ളതെല്ലാം തന്നെ നല്ലതായിരുന്നു. കേക്ക്സ് ആണെങ്കിലും അപ്പപ്പോൾ ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നവർ വെക്കുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരുപാട് തരത്തിലുള്ള കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സ് ആണെങ്കിലും ഡെസേർട്സ് ഒക്കെ ഉണ്ട്. ഈ ബ്രെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് കാണാൻ നല്ല രസമുണ്ട് ആക്ച്വലി. പിന്നെ ഞാൻ എടുത്തത് രണ്ട് ചോക്ലേറ്റ് കേക്ക്സിൻ്റെ ലോഫ് പോലത്തെ രണ്ടെണ്ണം ഞാൻ എടുത്തിരുന്നു. ഞാൻ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മള് മസാല പൗഡേഴ്സും പിന്നെ ദാല് അങ്ങനത്തെ ഡ്രൈഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾസോ കുറച്ച് ഡ്രൈഡ് ഹിബിസ്കസ് എടുക്കുന്നുണ്ട്. ഹിബിസ്കസ് ടീ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിയാനായി. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. കൊച്ചു കുട്ടികൾ കുട്ടി ചെയ്താൽ ഫോൺ കുട്ടായി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓൾസോ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പുതിയൊരു വീഡിയോ ടീം ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.